ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടുക്കാച്ച വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രാഹുലും ഷാരിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അതെ രാഹുലേട്ടാ, ഇപ്പം അവനെ നാണം കെടുത്തിയതുപോലെ തന്നെ അവളെയും നാണം കെടുത്തണം. രൂപയുടെ ചെവി നുള്ള നേരത്തെ വന്ന് എത്തിയിട്ടുണ്ട്. അവളെയും രൂപയിൽ നിന്ന് അകറ്റണം രാഹുലേട്ടാ. അത് ഞാൻ ചെയ്യും ഷാരി, എത്രയും പെട്ടെന്ന് തന്നെ അത് ഞാൻ ചെയ്യും. കിരണിനെ രൂപ തള്ളി പുറത്താക്കിയതുപോലെ തന്നെ സോണിയെയും രൂപ അവളുടെ ജീവിതത്തിൽ നിന്നും തൂക്കിയെറിയും. അതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, അതിനുള്ള തെളിവും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ നീ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് നടക്കും. നമ്മുടെ മോളെ ശല്യം ചെയ്യാനായിട്ട് അവള് കമ്പനിയിലേക്ക് കയറി ചെല്ലുക. ആ ചെല്ലല് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് രാഹുലായി പറയുന്നത് എന്നും പറഞ്ഞിട്ട് രാഹുൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഷാരിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കിരണിനെയാണ്. കിരൺ ഭയങ്കര ദേഷ്യത്തിലാണ്. രാഹുൽ വിളിച്ച ആ ദേഷ്യം മുഴുവനും കിരണിൻ്റെ മുഖത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ണൊക്കെ ചുവന്ന് തൊടുത്ത് ദേഷ്യത്തോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കല്യാണി വന്നു. എന്താ എന്തുപറ്റി എന്നും ആംഗ്യ ഭാഷയിലെ കല്യാണി ചോദിക്കുക. അത് പിന്നെ ആ രാക്ഷസനെ എന്നെ വിളിച്ചത്, എന്തിനാ വിളിച്ചത് എന്ന് വീണ്ടും കല്യാണി ചോദിച്ചു. അപ്പോൾ കിരൺ, അതെ അമ്മയുടെ പേരിൽ വഴിപാടൊക്കെ നടത്തിയില്ലേ നമ്മൾ, അതേ അമ്പലത്തിൽ അന്നദാനം ഉണ്ടെന്ന് നമ്മൾ രണ്ടുപേരെയും അവിടെ വന്ന് വെട്ടി വിഴുങ്ങിയിട്ട് പോകാനാണ് പറയുന്നത്. ഇത് കേട്ടതും കല്യാണി സങ്കടത്തോടെയും ഞെട്ടലോടും കൂടെയും കിരണിനെ നോക്കുകയാണ്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു കല്യാണി, അമ്മയുടെ പേരിൽ ഞാൻ ഇനിയും വഴിപാടും പൂജകളും നടത്തും, അതുപോലെ തന്നെ ആ അന്നദാനം നമ്മൾ കഴിക്കുകയും ചെയ്യും എന്നും. ഇത് കേട്ടത് കല്യാണി, അത് വേണോ എന്ന് ചോദിക്കുക. വേണം, അത് വേണം. ആ രാക്ഷസൻ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞാൻ ചെന്നിരുന്ന് കഴിക്കും. കാരണം എൻ്റെ അമ്മയുടെ പേരിലുള്ള ഒരുപിടി അന്നമാണ്, അതെനിക്ക് കഴിക്കണം. ഇനി ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നത് കണ്ട് അമ്മ എന്നെ ആട്ടി പുറത്താക്കിയാലും എനിക്ക് വേണ്ടില്ല. ഞാൻ അമ്മയുടെ പേരിലുള്ള ആ അന്നദാനം കഴിക്കും കല്യാണി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നൈറ്റും പകലും അമ്പലത്തിൽ പോകണം. എന്നിട്ട് പൂജയും വഴിപാടുകളൊക്കെ നടത്തണം അമ്മയുടെ പേരിൽ. അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ നമുക്കിപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാനേ പറ്റൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ എന്ന എന്നെ മനസ്സിലാക്കുന്നേ, ആ ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറൊരു കാലമാടനാണ് അവിടെ വന്നിരിക്കുന്നത്, അവനാണ് എല്ലാം മുന്നിൽ നിന്ന് നടത്തുന്നതെന്നാണ് ആ രാക്ഷസനായ എൻ്റെ അങ്കിള് പറഞ്ഞത്. ആ ചെയ്യട്ടെ, അവനൊരു പാമ്പാണ്, വിഷപ്പാമ്പ്, അവനെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ അവൻ സരയുവിനെ കെട്ടണ്ടെന്നൊന്നും ഞാൻ പറയില്ല, കെട്ടട്ടെ. കെട്ടിയതിന് ശേഷം മാത്രമേ എൻ്റെ അമ്മയെ അവൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ എൻ്റെ സ്വഭാവം മാറും, അവനെ ഞാൻ ഇല്ലാതാക്കും. പക്ഷേ അമ്മ സത്യങ്ങൾ അറിയണമെങ്കിൽ, അങ്കിളും ആൻറ്റിയും ദുഷ്ടന്മാരാണ് ചതിയന്മാരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ കല്യാണം നടക്കണമെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു കല്യാണി. അതുകൊണ്ട് ഈ കല്യാണം നടക്കും, ആ രാക്ഷസനുമായിട്ടുള്ള സരയുടെ വിവാഹം നടന്നേ പറ്റൂ. പിന്നെ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ നമുക്കും ഉണ്ടാക്കിയെടുക്കണം. കാരണം അമ്മ എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ അടുത്തേക്കേ വരൂ. അങ്ങനെ വരികയാണെങ്കിൽ അമ്മയ്ക്ക് ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ? സന്തോഷം കൊടുക്കേണ്ട കല്യാണി. അതിനുവേണ്ടി നമ്മൾ ഇത്തിരി മെച്ചപ്പെട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിരണിനൊരു ഫോൺ വരികയാണ്. ആ ഫോൺ നോക്കിയതും കിരൺ, ദേ നിൻ്റെ ഡോക്ടറെ വിളിക്കുന്നേ. ആ ഞാൻ ചോദിക്കട്ടെട്ടോ. ആ ഹലോ ഡോക്ടർ. ആ ആ ആണ് ഡോക്ടർ. ആ അതെ ഞാൻ ഫ്രീ ആണ് ഡോക്ടർ. ആ ഇപ്പോൾ വരാം ഡോക്ടർ എന്നും പറഞ്ഞ് കിരൺ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ കല്യാണി ചോദിക്കുക, എന്താ എന്നും ചിരിച്ചുകൊണ്ട്, അതെ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതിനെക്കുറിച്ച് സംസാരിക്കാനാന്ന് തോന്നുന്നു. ഡോക്ടറിന് എന്നെ ഒന്ന് കാണണമെന്ന്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ആ എന്തായാലും എൻ്റെ മോളുടെ ശബ്ദം എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നണേ എന്ന് പറയുക. അപ്പോഴേക്ക് കല്യാണി ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക, ഞാനേ പോയിട്ട് വരാട്ടോ, ഈ കാര്യമൊന്നും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് സ്കൂട്ടർ എടുത്തുകൊണ്ട് കിരൺ പോയി. അപ്പോൾ കല്യാണി ഓരോന്ന് ആലോചിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിൻ്റെ അടുത്താണ്. ഡോക്ടറിൻ്റെ അടുത്ത് കിരൺ എത്തി. ആ ഡോക്ടർ, ആ വാടോ ഇരിക്കടോ എന്നും പറഞ്ഞ് ഡോക്ടർ പറയുക. അപ്പോൾ കിരൺ അവിടെ ഇരുന്നു. എന്താ ഡോക്ടർ, എന്താ പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞത്? ആ കല്യാണിയുടെ സർജറി, അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അത് കേട്ടതും കിരൺ ആദ്യമൊന്ന് സന്തോഷിച്ചു, എന്നിട്ട് നിരാശയോടെ എപ്പോഴാണ് ഡോക്ടർ എന്നും ചോദിക്കുകയാണ്. അത് ഈ വരുന്ന 26-ാം തീയതി. ഈ വരുന്ന 26-ാം തീയതിയോ? അതിങ്ങ് അടുത്തില്ല ഡോക്ടർ. അതെ അടുത്തു. എന്താണോ, തനിക്ക് തൻ്റെ ഭാര്യയുടെ ശബ്ദം കേൾക്കണ്ടേ എന്നും ഡോക്ടറിൻ്റെ ചോദ്യം. കേൾക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഡോക്ടർ, പക്ഷേ അതിന് ചിലവ് എത്രയാകും എന്നും ചോദിക്കുകയാണ്. എടോ ഇത് അമേരിക്കയിലുള്ള ഡോക്ടർമാരൊക്കെ ഇങ്ങോട്ട് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞതാ, അതുകൊണ്ട് ഈ ഓപ്പറേഷൻ നടക്കണം. 26-ാം തീയതി ഡേറ്റ് കൊടുത്തത് നമ്മളത് ശരി ചെയ്തില്ലായെങ്കിൽ പിന്നെ അത് നീണ്ടുപോകും, അതുകൊണ്ട് ഈ സമയത്ത് ചെയ്യുന്നതാണ് കറക്റ്റ്. ഡോക്ടർ ഡോക്ടർ അതിൻ്റെ ചിലവ് എത്രയാവുമെന്ന് പറ. 1 കോടി രൂപയോളം വരും കിരൺ എന്നും പറയുകയാണ്. ഇത് കേട്ടതും കിരൺ ഞെട്ടിപ്പോയി. ഞെട്ടലോടുകൂടെ ഡോക്ടറിനെ നോക്കുക, തലകുമ്പിട്ടിരുന്നു. എന്താടോ 1 കോടി രൂപ എന്ന് പറയുമ്പോൾ, അത് ഇപ്പോൾ എനിക്ക് ഭയങ്കര വലിയ തുകയാണല്ലോ ഡോക്ടർ.
ഞാനത് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കും എനിക്കറിയാടോ. തൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ദേ 1 കോടി കണ്ടെത്തിയില്ലെങ്കിൽ കല്യാണിയുടെ ശബ്ദം അറിയാലോ. ഞാനാ ഓപ്പറേഷൻ ചെയ്യുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ പോലും മേടിക്കാതെ ചെയ്തു തന്നിട്ടുണ്ടാവും. പക്ഷേ അത്രയുള്ള കഴിവൊന്നും ദൈവം എനിക്ക് തന്നില്ലല്ലോടോ. അതുകൊണ്ട് താനൊരു കാര്യം ചെയ്, പണം എന്ന് പറയുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടാമല്ലോ, താൻ എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്ക് എന്ന്. ഡോക്ടർ, ആദ്യം വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് പണത്തിനെക്കുറിച്ച് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. എങ്ങനെ വേണമെങ്കിലും പണം കിട്ടിയാനെ. പക്ഷേ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല ഡോക്ടർ. എടോ, ദേ ഫോറിനിലുള്ള ഡോക്ടർമാരോടൊക്കെ കല്യാണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മുതൽ കല്യാണിയെക്കുറിച്ച് അവർക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ്. കല്യാണിയുടെ ശബ്ദം തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള വിശ്വാസം, കല്യാണിയോട് തന്നെ അവർക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരുടെ ഈ താല്പര്യം ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായത്, അതില്ലാതാക്കരുത്. എങ്ങനെയെങ്കിലും 1 കോടി കടം മേടിച്ചിട്ടായാലും ഈ ഓപ്പറേഷൻ നടത്താൻ നോക്ക്, അതേ നടക്കൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കിരണിനെ ഒരുപാട് ഉപദേശിക്കുകയാണ്. ആകമൊത്തത്തിൽ കിരണിന് സങ്കടമായി. ദൈവമേ, എവിടെ നിന്ന് ഞാൻ ഒപ്പിക്കും, അച്ഛനോട് ചോദിക്കണോ ആരോട് ചോദിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കല്യാണിയെയും ബൈജുനിയ. ആഹാ, അപ്പൊ കല്യാണിന്റെ ശബ്ദമൊക്കെ തിരിച്ചു കിട്ടാൻ പോവുകയാണല്ലോ. എന്തായാലും അളിയൻ ഇപ്പൊ തിരിച്ചു വരാൻ പോകുന്ന നല്ലൊരു സന്തോഷ വാർത്തയായിട്ടായിരിക്കും. അത് കേൾക്കാനാണ് ആ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കല്യാണി, ഓ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എന്നും ആംഗ്യ ഭാഷയിൽ എന്താ പറഞ്ഞേ, പ്രതീക്ഷയൊന്നുമില്ലാന്നോ. അത് ശരിയല്ലോട്ടോ കല്യാണി, അതെങ്ങനെ പ്രതീക്ഷയില്ലാതിരിക്കും. അന്ന് എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ വായിൽ നിന്ന് ശബ്ദം വരുന്നത് ഞാൻ കേട്ടല്ലോ. അത് മാത്രമല്ല, അന്ന് ലോക്കപ്പിൽ എന്നെ കാണാൻ വന്നപ്പോഴും നീ കരഞ്ഞില്ലേ, കരഞ്ഞപ്പോഴും നിൻ്റെ വായിൽ നിന്ന് ശബ്ദം വരുന്നുണ്ടായിരുന്നു എന്നും ബൈജു പറയാ. ഇത് കേട്ടതും കല്യാണി ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. ആ എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്, കല്യാണിക്ക് സംസാരിക്കാൻ പറ്റും, സംസാരശേഷി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കിരണെത്തി. ആ അതെ, സാറെത്തിയല്ലോ, ഇനി സാറിനോട് നേരിട്ട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജു ഇങ്ങനെ എണീറ്റ് നിൽക്കുക. ആ പറയാളിയ, എന്തായി കാര്യങ്ങളൊക്കെ, ഡോക്ടറെ കണ്ടോ എന്നും. കണ്ടടാ ബൈജു എന്നും നിരാശയോടെ കിരൺ പറയുക. എന്നിട്ടെന്താ, അളിയൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത ഡോക്ടർ എന്താ പറഞ്ഞേ? അത് ഓപ്പറേഷൻ നടത്താമെന്നാണ് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഈ വരുന്ന 26-ാം തീയതി കല്യാണിയുടെ ഓപ്പറേഷൻ നടത്തണമെന്നാണ് പറഞ്ഞേ. ഹാവു, അത് സന്തോഷമുള്ള കാര്യമല്ല അളിയ, ആ സ്ഥാനത്ത് അളിയൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണോ? അതല്ലടാ, ഈ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞ തുക ഇത്തിരി കൂടിപ്പോയടാ. എത്രയാ എത്രയാ അളിയ പറഞ്ഞത്? അത് കല്യാണിയുടെ ശബ്ദം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ 1 കോടി രൂപയോളം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇത് കേട്ടതും കല്യാണി ഞെട്ടി തൻ്റെ 2 കൈകളും വായിൽ പൊത്തിപ്പിടിച്ച് കല്യാണി ഞെട്ടലോടുകൂടെ കിരണിനെ നോക്കുകയാണ്. അപ്പോൾ ബൈജു ഞെട്ടി, എന്താ അളിയ പറയുന്നേ, 1 കോടി രൂപയോ? അതേടാ, 1 കോടി രൂപയാ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. വീട്ടിലായിരുന്നെങ്കിൽ എനിക്കിതിലൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ആ 1 കോടി എവിടെ നിന്ന് ഉണ്ടാക്കുവാടാ? ഇപ്പോഴാ പണത്തിൻ്റെ വില അറിയുന്നത്. ഞാൻ ആരോട് ചോദിക്കൂടാ എന്നൊക്കെ ബൈജു കിരൺ ഇങ്ങനെ പറയുക. ഇത് കേട്ടതും അളിയ, വിഷമിക്കണ്ട അളിയ, ഒന്നും സംഭവിക്കില്ല, കല്യാണിയുടെ ഓപ്പറേഷൻ നടക്കും, നമുക്ക് പണം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്നേ. ഏയ്, എന്ത് വഴി ഉണ്ടാകാനാടാ, ഒരു വഴി ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ഇതൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അളിയ, അളിയൻ എന്തൊക്കെ പറയുന്നേ, കല്യാണിൻ്റെ ശബ്ദം തിരിച്ചു കൊണ്ടുവരണ്ടേ? ദേ അളിയനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതല്ലേ കല്യാണിയുടെ ശബ്ദം കേൾക്കാൻ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാടാ, പക്ഷെ ദൈവം ഇങ്ങനെ ഒരു കുരുക്ക് ഞങ്ങളുടെ കഴുത്തിൽ തന്നെ ഇടുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നും ബൈജു കിരൺ സങ്കടത്തോടെ പറയുക. ഇത് കേട്ടതും നമ്മുടെ കല്യാണി, വേണ്ട, വെറുതെ പണമൊന്നും ചിലവാക്കി എനിക്ക് ഓപ്പറേഷൻ വേണ്ട, ഞാൻ സംസാരിക്കാതെ ഇങ്ങനെ തന്നെ നിന്നോളാം എന്നൊക്കെ. ഇത് കേട്ടത് കിരൺ ചോദിക്കുക, നിനക്ക് നിന്നെ സംസാരിക്കാത്തവളെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞവരുടെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നിൽക്കണ്ടേ? നിന്നെ കളിയാക്കിയവരുടെയും കുറ്റം പറഞ്ഞവരുടെയും മുൻപിൽ സംസാരിക്കണ്ടേ എന്നും. ഇത് കേട്ടത് വേണ്ട, അതൊക്കെ പിന്നെയാണെങ്കിലും ആവാമല്ലോ, പൈസയൊക്കെ ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് ഓപ്പറേഷൻ നടത്താം എന്നും ആംഗ്യ ഭാഷയിൽ കല്യാണി കിരണിനോട് പറയുക. ഇത് കേട്ടതും ഇല്ല കല്യാണി, അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. ഈ വരുന്ന 26-ാം തീയതിക്കുള്ളിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണെങ്കിലും ഞാൻ നിൻ്റെ ഓപ്പറേഷൻ നടത്തിയിരിക്കും, അല്ലാതെ ഇതെനിക്കൊരു വാശി തന്നെയാണ് കല്യാണി എന്നും പറഞ്ഞ് കല്യാണിക്ക് വാക്ക് കൊടുക്കുകയാണ്. ഇത് കേട്ടത് കല്യാണി സങ്കടപ്പെട്ട് അകത്തേക്ക് പോയി. കല്യാണി അകത്തേക്ക് പോയതും, എടാ ബാങ്കിൽ ലോൺ എടുക്കാമെന്നൊക്കെ ഞാനൊരു വാശിക്ക് പറഞ്ഞതാ, അവരെനിക്ക് തരുമെന്നൊന്നും അറിയില്ല. ആ എന്തായാലും നമുക്ക് നോക്കാം. അളിയ വിഷമിക്കേണ്ട അളിയ, പൈസയൊക്കെ അതിൻ്റേതായ സമയത്ത് നമ്മളെ തേടി എത്തും. അളിയൻ നോക്കിക്കോ, ഭാഗ്യമുള്ള കുട്ടിയാണ് കല്യാണി, കല്യാണിക്ക് ദൈവം കൂട്ടുണ്ട്, അതുകൊണ്ട് ആ ഓപ്പറേഷൻ നടക്കും, കല്യാണി സംസാരിക്കുകയാ എന്നൊക്കെ പറഞ്ഞ് ബൈജു കിരണിന് വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് നേരെ CS-ൻ്റെ അടുത്തേക്കാണ് ബൈജു പോയത്. CS ബൈജുവിനെ കാത്ത് നിൽക്കുമായിരുന്നു ബൈജു വിളിച്ചതുകൊണ്ട്. ആ ആ എന്താടാ ബൈജു, എന്താ നിനക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞേ?
അത് പിന്നെ ഒരു കാര്യം ഉണ്ടായി സാറേ. എന്താടാ, എന്ത് കാര്യമാ? അത് കല്യാണിൻ്റെ ഡോക്ടറെ വിളിച്ചിരുന്നു. കല്യാണിൻ്റെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് പറഞ്ഞത്. അത് നീ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിച്ച് പറയുന്നേ? അത് നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ, നീ എന്തിനാ അതിന് ഇത്രയും ടെൻഷൻ അടിക്കുന്നേ എന്നും സുയേസ് ചോദിക്കുക. ഇത് കേട്ടതും സാറേ, അത് ടെൻഷൻ അടിക്കേണ്ട കാര്യം തന്നെയാണ് സാറേ. എന്താടാ, എന്താ പ്രശ്നം? എന്താണെങ്കിലും നീ എന്നോട് തുറന്ന് പറ. അത് പിന്നെ എന്താ പറ. കല്യാണിയുടെ ഓപ്പറേഷന് 1 കോടി രൂപ വേണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടതും സി എസ് ഒന്ന് ചിരിച്ചു. എടാ, എൻ്റെ പണത്തിൽ എനിക്ക് 1 കോടി നിസ്സാരമാടാ. 1 കോടിയല്ല, 10 കോടി പറഞ്ഞാലും നമുക്ക് കൊടുത്ത് കല്യാണിയുടെ ഓപ്പറേഷൻ നടത്താം. എൻ്റെ സാറേ, അങ്ങനെയുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ അത് കിരണളിയൻ കേൾക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാറ് തന്നെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്ക്. എത്രയൊക്കെ പറഞ്ഞാലും അളിയൻ കേൾക്കാൻ പോകുന്നില്ല. കാരണം അച്ഛൻ്റെ പൈസ ചോദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും സർ എന്നൊക്കെ. എടാ, ഈ കാര്യത്തിൽ അവരുടെ തീരുമാനം മാറ്റിയേ പറ്റൂ. അല്ലാതെ അവർ വാശിയും പിടിച്ചോണ്ടുന്ന ഒരു കാര്യമില്ല. എന്തായാലും അവരോടൊന്ന് സംസാരിക്കാം. സംസാരിച്ചിട്ട് നമുക്ക് കിരണിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. എൻ്റെ സാറേ, ഞാനിപ്പോൾ കുറേ പറഞ്ഞു, സമ്മതിക്കുന്നേ ഇല്ല. കിരണളിയനോ ഇത്തിരി മനസ്സുണ്ട്, പക്ഷേ കല്യാണിക്ക് ഒട്ടും മനസ്സില്ല. വേറെ പൈസ കൊണ്ട് ഓപ്പറേഷൻ നടത്താനൊന്നും കല്യാണി ചിന്തിക്കുന്നില്ല സർ എന്നൊക്കെ. എടാ ബൈജു, എന്തായാലും നമുക്ക് കിരണിനോടും കല്യാണിയോടും ഒന്ന് സംസാരിക്കാം, നീ വാ എന്നും പറഞ്ഞ് ബൈജുവിനെയും കൂട്ടി സി എസ് കിരണിൻ്റെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ സി എസ് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് എന്താ, എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ഈ ഓപ്പറേഷൻ നടത്താൻ ഏറ്റവും നല്ലൊരു അവസരം കിട്ടിയതാ, ആ സമയത്ത് അത് വേണ്ടാന്ന് വെക്കുകയാണോ എന്ന്. ഇത് കേട്ടതും കല്യാണി, വേണ്ട, എനിക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട. ഇത്രയും പൈസ ചെലവാക്കിയിട്ട് എന്തിനാ ഒരു ഓപ്പറേഷൻ? ഞാൻ കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അതുപോലെ തന്നെ അങ്ങോട്ട് ജീവിച്ചോളാം. പിന്നെ പണം ഉണ്ടാകുമ്പോൾ ഓപ്പറേഷൻ നടത്തിയാൽ മതി, ഇപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്നൊക്കെ. മോളെ, 1 കോടി രൂപ എന്ന് പറയുന്നത് എനിക്ക് നിസ്സാരമുള്ള കാര്യമാണ്, അച്ഛൻ നോക്കിക്കോളാം എന്നൊക്കെ. വേണ്ട വേണ്ട, അത് ശരിയാവില്ല എന്നും കല്യാണി വാശി പിടിക്കുക. അപ്പോൾ സി എസ്, നിങ്ങൾക്കറിയോ, കല്യാണിയുടെ ഓപ്പറേഷൻ നടത്താൻ ഡോക്ടർമാർ നിശ്ചയിച്ച തുക 30 ലക്ഷം രൂപയാണ്. അത് മാറ്റണമെന്നും, ദേ കല്യാണിയുടെ ഓപ്പറേഷൻ ഫോറിനിലുള്ള ഡോക്ടർമാർ വന്ന് നടത്തണമെന്നൊക്കെ ആ ഡോക്ടറോട് നിർബന്ധിച്ചത് ഞാനാണ്. അതുകൊണ്ടാണ് കല്യാണിയുടെ ഓപ്പറേഷൻ ഇത്രയും പെട്ടെന്ന് ഈ അടുത്ത തീയതിയിൽ തന്നെ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ നിങ്ങളത് മുടക്കരുത്, അത് മുടക്കിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും എന്നും. ഇത് കേട്ടതും കല്യാണി, വേണ്ടെന്ന് പറഞ്ഞില്ലേ, ആരുടെ പൈസ കൊണ്ട് ഇത്രയും കോടി മുടക്കി, എനിക്ക് ഒരു ഓപ്പറേഷനും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക. ദേഷ്യമല്ല, സങ്കടമാണ്. അവരുടെ മുന്നിൽ ദേഷ്യം കാണിച്ചു എന്നേ ഉള്ളൂ. കല്യാണി പോയി കഴിഞ്ഞതും കിരൺ, കണ്ടില്ലേ കണ്ടില്ലേ അച്ഛാ, ഞാനല്ല വാശി പിടിക്കുന്നേ, എനിക്ക് ആഗ്രഹമുണ്ട് അവളുടെ ഓപ്പറേഷൻ നടത്തിക്കണമെന്ന്. അത് കടം മേടിച്ചിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും നടത്തി തന്നെ, പക്ഷേ അവള് സമ്മതിക്കുന്നില്ല. എടാ മോനെ, നീ എങ്ങനെയെങ്കിലും കല്യാണിയെ പറഞ്ഞ് മനസ്സിലാക്ക്, ഇല്ലാതെ വേറെ വഴിയില്ല. 26-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഓപ്പറേഷൻ എന്ന് നടക്കുമെന്നോ ഡോക്ടർമാരെന്ന് വരുമെന്നോ എന്ന് നിശ്ചയിക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് ഏറ്റവും നല്ലൊരു അവസരം ദൈവം തന്നാണെന്ന് കരുതുക. എൻ്റെ അച്ഛ, എനിക്ക് പറയാനല്ലേ പറ്റൂ, വീട്ടിലായിരുന്നാൽ മതിയായിരുന്നു. വീട്ടിലായിരുന്നിരുന്നെങ്കിൽ ഇന്ന് കല്യാണിയുടെ ഓപ്പറേഷൻ നടത്താൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. അതുപോലെ അമ്മയും പറഞ്ഞ തന്നെ ഓപ്പറേഷൻ നടത്താൻ. എടാ മോനെ, നിനക്ക് അമ്മയെ പോലെ തന്നെയല്ലേ എടാ ഞാനും, ആ സ്ഥാനത്ത് നീ എന്നെ കണ്ടിട്ടില്ലേടാ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അച്ഛാ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല, കല്യാണിയുടെ ഓപ്പറേഷൻ നടത്താൻ 3 കോടി രൂപ ചെലവാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അച്ഛാ. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ദേ ഒരാഴ്ചയൊന്നും ഞാൻ സമയം തരുന്നില്ല. ഏതാണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കല്യാണിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഈ ഓപ്പറേഷൻ നടത്താനുള്ള കാര്യങ്ങൾ ചെയ്. ഇവിടെ വാശിയും കാണിച്ചിരുന്നാലേ പിന്നെ നിന്റെ ഭാര്യയുടെ ശബ്ദം നിനക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് നീ ഒന്ന് ആലോചിക്ക്. ശരി അച്ഛാ, ഞാൻ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നും പറഞ്ഞ് കിരൺ സങ്കടത്തോടെ നിൽക്കുക. ആ അതൊക്കെ വിടുമോനെ, അമ്മയുടെ പിറന്നാളൊക്കെ എവിടംബരിയായി, അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടച്ചാ. ഈ വർഷം എനിക്ക് പകരം മനുവാണെല്ലാം ചെയ്യുന്നതെന്നാ എൻ്റെ രാക്ഷസനായ ആ കാലമാടൻ അങ്കിള് പറഞ്ഞത്. എന്ത്, മനുവോ? അതെ അച്ഛാ, മനു ആ മുന്നിൽ നിന്ന് കേക്ക് വരെ മുറിക്കുന്നതെന്നാ പറഞ്ഞ്. എല്ലാ ബർത്ത്ഡേക്കും ഞാനായിരുന്നു അമ്മയുടെ പേരെഴുതിയ കേക്ക് മുറിക്കുന്നേ. അമ്മയുടെ എല്ലാ ചിലവും ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മയ്ക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കുന്നത് ഞാനായിരുന്നു. വീടലങ്കരിച്ചിരുന്നതും അന്നദാനം കൊടുക്കുന്നതൊക്കെ ഞാനായിരുന്നു. ഇപ്രാവശ്യം മനുവിൻ്റെ പേരിലെല്ലാം നടക്കുന്നതെന്നാ രാക്ഷസൻ എന്നെ വിളിച്ചു പറഞ്ഞത്. ആ അമ്പലത്തിൽ അന്നദാനം ഉണ്ടച്ചാ, നമുക്ക് പോകാം, ഞാൻ പോകുന്നുണ്ട് എന്നൊക്കെ കിരൺ പറയുക. ആ ഇപ്രാവശ്യം എൻ്റെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് പോലും കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഒരു ഗിഫ്റ്റെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അമ്മ അത് മേടിക്കുമെന്ന് പോലും എനിക്കറിയില്ല. മോനെ, നീ ഈ പ്രാവശ്യം അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കും, എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ തന്നെ എന്നും കിരൺ
കിരണിനോട് സി എസ് പറയുക, ഇത് കേട്ടതും അതെങ്ങനെ സാധിക്കുക വെച്ചാൽ, അമ്മ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല, ഞാൻ വിളിച്ചിട്ട് ഫോണ് പോലും എടുക്കുന്നില്ല, എന്നോട് അത്രയ്ക്ക് കലികയറിയിരിക്കുക. ആ സമയത്ത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അമ്മ എങ്ങനെ മേടിക്കും? മേടിക്കൂടാ, നിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിൻ്റെ അമ്മ ഗിഫ്റ്റ് മേടിക്കും. നീ കൊടുത്ത ഗിഫ്റ്റ് തന്നെയായിരിക്കും നിൻ്റെ അമ്മയ്ക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ്. നീ കണ്ടോ, കാത്തിരുന്ന് കണ്ടോ എന്നും സി എസ് പറയുക. ഇത് കേട്ടതും സന്തോഷത്തോടെയും അതിശയത്തോടെയും നിൽക്കുകയാണ് കിരൺ. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരുക്കി കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.